അപ്പോൾ വറുത്തരച്ച കോഴിക്കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം നമ്മളെ സ്പൈസസ് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് അര ടീസ്പൂൺ പെരിഞ്ജീരകം, അര ടീസ്പൂൺ കുരുമുളക്, 3 ടീസ്പൂൺ മല്ലി, 1 കഷ്ണം പട്ട, 3 ഗ്രാമ്പു, പിന്നെ 3 കരയാമ്പൂവും, പിന്നെ ഒരു ബ്ലാക്ക് കാർഡമൻ എടുത്തിട്ടുണ്ട്, അതായത് കറുത്ത നിറത്തിലുള്ള ഏലക്ക. അത് നിർബന്ധമല്ല, അത് നാട്ടിലൊക്കെ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, ഓപ്ഷണലാണ്. ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല ഫ്ലേവർ കിട്ടും. ആ ഏലക്ക ഒരു പ്രത്യേക മണമുള്ള ഏലക്കയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക, ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുമിച്ച് എടുത്തിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. കാശ്മീരി ചില്ലി അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തേങ്ങ ഇട്ട് കൊടുക്കുക, കാരണം മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അപ്പോൾ തന്നെ തേങ്ങ ഇട്ടിട്ട് വേഗം ചൂടാക്കിയെടുക്കുക. ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഇത് വറുത്തെടുക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ നമുക്കിപ്പോൾ മുളക് പൊടി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് ചില്ലി ഉണ്ടല്ലോ, ഡ്രൈഡ് റെഡ് ചില്ലി, അതായാലും എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ചൂടാക്കിയെടുക്കുക. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇതിൽ കിടന്ന് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ് ഇത് വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ. അപ്പോൾ മല്ലിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി അങ്ങനെ ചേർക്കാം കേട്ടോ. മല്ലിപ്പൊടി അതിലും ചേർത്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. മല്ലി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ 1/2 ടേബിൾ സ്പൂൺ വരെയൊക്കെ മല്ലി ചേർത്ത് കൊടുക്കാം, മല്ലിപ്പൊടി. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ട് ഇതൊന്നും കൂടി ഒന്ന് മൊരിയിച്ചെടുക്കണം. നമ്മൾ തേങ്ങയും ഈ സ്പൈസസൊക്കെ ഒന്നും കൂടി ഒന്ന് വെളിച്ചെണ്ണയിൽ മൊരിയിച്ചെടുക്കണം. അത്യാവശ്യം വറുത്ത് കിട്ടിയിട്ടുണ്ട്, നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചട്ടിയിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നും കൂടെ ചൂടുകൊണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു പാനിലെടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതിലേക്ക് 2 മീഡിയം സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വലിയ സവാള ആണെങ്കിൽ 1 സവാള മതി, ചെറുതാണെങ്കിൽ 2 സവാള വരെ എടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് വഴറ്റിക്കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടിയാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ സവാള അത്യാവശ്യം വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2-3 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം മൂടി വെച്ചിട്ട് തക്കാളി നല്ലോണം വഴന്ന് കിട്ടുന്ന വരെ മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. തക്കാളി നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ഇങ്ങനെ ഉടച്ച് കൊടുക്കണം. അതായത് തക്കാളി നല്ലോണം വെന്ത് കിട്ടണം, പൾപ്പിയായി കിട്ടണം നല്ല. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിനോട് 800 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ മിക്സ് ചെയ്ത് ആ തിള വന്നു തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സ്പൈസസ് ഒന്ന് കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തെടുത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് നമ്മളെ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളെ ചിക്കൻ ഇവിടെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 5-10 അണ്ടിപ്പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടൊന്ന് അരച്ചെടുത്തതാണ്. അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ച് അതൊന്ന് അരച്ചെടുക്കാം. ഈ വറുത്തരച്ച കോഴിക്കറിയിൽ ഈ അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ചേർക്കുമോ എന്ന് എനിക്കറിയില്ല, നിർബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ഉഗ്രം ടേസ്റ്റാണ്, അടിപൊളി ഫ്ലേവറാണ് കിട്ടാം. അല്ലെങ്കിലും നമുക്കറിയാം കോഴിക്കറിയിൽ അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് നമുക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവർ നൽകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം, കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേർക്കണം, കാരണം ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ ആ തേങ്ങയുടെയും അണ്ടിപ്പരിപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂടെ ചേരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കറി അധികം വേണ്ടാന്നുണ്ടെങ്കിൽ ഇതൊന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ഓഫ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചക്കറി വേപ്പില ഇതിന് മേലെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് കറി ഇളക്കി കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മതി, ആ പച്ചമണം കറിക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഞാൻ മിക്ക കറിയിലും ഇങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു 2 കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി വറുത്തരച്ച നമ്മുടെ തേങ്ങ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ഞാൻ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.